നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മരുമോനെ. നിനക്കോ? എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി അവളൊന്ന് സഹായിച്ചാലോ? പിന്നെന്താ, കഷ്ടപ്പെടുന്നവരെ കണ്ട അപ്പൊ സഹായിക്കണം. മനുഷ്യത്വം കാണിക്കണ്ടേ നമ്മള്? തീർച്ചയായും കാണിക്കണം. ഞാൻ കുറച്ച് മനുഷ്യത്വം കാണിച്ചിട്ട് വരാം. പിന്നെ കാണുന്ന എന്താ? മര്യാദക്ക് തുടക്കണേ. ഇത് നിങ്ങളുടെ ചെറ്റക്കുടിലല്ല, ബംഗ്ലാവാ. ബംഗ്ലാവ് അവിടുത്തെ പോലെ തുടച്ചു എന്ന് വരുത്തി തീർത്താ പോരാ. മനസ്സറിഞ്ഞങ്ങോട്ട് തുടക്കണം. മനസ്സിലായടി. അയ്യേ, ഇവിടെ എല്ലാം ചവറാണല്ലോ. നീ ഇത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ? എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്ത് തോന്നിയവാസം കാണിക്കുന്നേ? തോന്നിയവാസോ? ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണോ തോന്നിയവാസം? മാസം മാസം ശമ്പളം എണ്ണി കൊടുക്കുന്നതാ, അപ്പൊ അതിനനുസരിച്ച് പണിയെടുപ്പിക്കണം. പണിയെടുപ്പിക്കുന്നതേ, വൃത്തിയാക്കിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചവറിട്ടിട്ടല്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. പാർവതി, നീ ഇതവിടെ ഇട്ടിട്ട് പോയോ. ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം. ഇവന്റെ വാക്കും കേട്ട് പണി പാതിയിലിട്ട് നീ പോയാ, ഇവനൊന്നും സംഭവിക്കില്ല. മക്കളെ നുള്ളി നോവിക്ക പോലുമില്ല എന്റെ ചേച്ചി. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നിന്റെ തലമുണ്ടക്കിട്ട് നല്ല തല്ല് കിട്ടും, മനസ്സിലായേ? ചേച്ചിയെ കലികളായി നിക്കുക. അപ്പോ ഇവനെ തല്ലാൻ ചേച്ചിയുടെ കൈവങ്ങുവോ? ഇല്ല, അവനവന്റെ അമ്മയെ തല്ലാൻ കൈവക്കുവോ? അതും പറ്റത്തില്ല. അപ്പോ നീ തന്നെ തല്ലും കൊണ്ട് പണിയെടുക്കണോ ഇവിടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്, അത് ഓർക്കണം. ആര്? ദൈവോ? ദൈവത്തിന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരാളുടെ ഫയല് മാത്രമല്ലല്ലോ ദൈവം എടുക്കുന്നത്, എല്ലാവരുടെയും എടുക്കും. നീ നിന്റെ പണി നോക്ക്. ഇതേ വിശാലേട്ടൻ താലി കെട്ടിയ പെണ്ണാണെന്ന് ഓർക്കണം. ആ താലി ഇപ്പോഴും പാർവതിയുടെ കഴുത്തിലുണ്ട്. എടാ മണ്ടാ, ഏതോ ഒരു ദുർബല നിമിഷത്തില് അച്ഛന്റെ വാക്കും കേട്ട് അവൻ ചെയ്തു പോയൊരു മണ്ടത്തൽ. അവന് പോലും ഇപ്പോഴും സമ്മതമല്ല. കെട്ടിയവൻ സമ്മതിച്ചാലേ ഭാര്യ ഭാര്യയാവും. കെട്ടിയവൻ എതിർത്താൽ ഭാര്യ ഭാര്യയല്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.